ഐഎസ്ആർഒ ചാരക്കേസ് ചോദ്യം ചെയ്യലിനിടെ ഐബി ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചെന്ന് മറിയം റഷീദ സിബിഐക്ക് മൊഴി നൽകി. സ്പെഷ്യൽ ബ്രാഞ്ച് സിഐ എസ് വിജയൻ തന്റെ ഹോട്ടൽ മുറിയിലെത്തി അപമര്യാദയായി പെരുമാറിയെന്നും മൊഴിയിലുണ്ട്. അഭിഭാഷകൻ മുഖേനയാണ് മൊഴിപ്പകർപ്പ് നൽകിയത്. അതിനിടെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് മറിയം റഷീദ കോടതിയെയും സമീപിച്ചു. എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. എസ് ശ്രീകാന്ത്, ഐഎസ്ആർഒ ചാരക്കേസ് ഗൂഢാലോചനയുടെ അന്വേഷണത്തെ നിർണായകമായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പോലും സാധിക്കുന്ന രീതിയിലാണ് മറിയം റഷീദയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ ഇവർ നടത്തിയ ഇടപെടലുകൾ, അവരുടെ ഭാഗത്തുനിന്ന് തനിക്കുണ്ടായ മോശം അനുഭവം, അതൊക്കെ എങ്ങനെയാണ് മറിയം റഷീദ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴിയിൽ വ്യക്തമാക്കുന്നത്? സുജയ, ഇന്ന് ഹൈക്കോടതിയിൽ രണ്ട് സംഭവങ്ങളാണ് വന്നത്. ഒന്ന്, ഈ തമ്പി എസ് ദുർഗാദത്തിന്റെയും അതോടൊപ്പം എസ് വിജയന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ എത്തി. അവർ കോടതി മുമ്പാകെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾ ഈ കേസിലെ ഏറ്റവും ജൂനിയറായ ഉദ്യോഗസ്ഥരായിരുന്നു. ഈ കേസുമായി നേരിട്ട് തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്പിനാരായണനെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തെ അറിയുക പോലുമില്ല എന്നുള്ളതാണ് ഇരുവരും പറഞ്ഞത്. അതിനാൽ തന്നെ ഈ കേസ് കൂടുതൽ സമയം സി ബി ഐ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ഹൈക്കോടതി. അതേസമയം തന്നെ ഇതേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് മറിയം റഷീദ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അവരുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലും അതോടൊപ്പം അവരെ ക്രൂരമായി ഉപദ്രവിച്ചതിലും എസ് വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് അവർ ഈ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടുള്ള അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതും കോടതി പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. കോടതിയുടെ അംഗീകാരം ലഭിക്കുന്ന പക്ഷം മറിയം റഷീദയും ഈ കേസിന്റെ ഭാഗമായി വരികയും ചെയ്യും. നേരത്തെ 24 ലഭിച്ച അവരുടെ മൊഴിപ്പകർപ്പിൽ ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ചാരക്കേസ് അന്വേഷണ വേളയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് സിഐ ആയിരുന്ന എസ് വിജയൻ ഹോട്ടൽ മുറിയിലെത്തി ലൈംഗികമായ താല്പര്യത്തോടുകൂടി അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ്. താൻ എതിർത്തതോടെയാണ് വിജയൻ പിൻവാങ്ങിയതെന്നും, എന്നാൽ വിസ തീർന്ന ദിവസം തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലെത്തിയ തന്നെ അതെ അന്നാണ് കസ്റ്റഡിയിലെടുത്തത്. എസ് ശ്രീകാന്ത് ആണ് വിവരങ്ങൾ നൽകിയത്. 28 ദിവസം ഐബിയുടെ കസ്റ്റഡിയിലായിരുന്നു മറിയം റഷീദ. അവരുടെ വെളിപ്പെടുത്തലുകൾ മൊഴിയുടെ രൂപത്തിൽ സിബിഐയുടെ ഭാഗത്തേക്ക്, ഒപ്പം കോടതിയിലേക്ക് വരികയാണ്.